നമസ്കാരം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട നിവാർ ചുഴലിക്കാറ്റ് തീരം തൊട്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും തീരത്ത് വീശിയടിച്ച ചുഴലിക്കാറ്റ് കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 2015 വെള്ളപ്പൊക്കത്തിന്റെ ഓർമ്മയിൽ ചെന്നൈയിലെ താഴ്ന്ന ഭാഗത്ത് താമസിക്കുന്നവർ തങ്ങളുടെ കാറുകളും മറ്റു വാഹനങ്ങളും മേൽപ്പാലങ്ങളിലും മറ്റും സുരക്ഷിതമായി പാർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ. 2015 വെള്ളപ്പൊക്കത്തിൽ നിരവധി കാറുകൾ വെള്ളത്തിൽ ഒഴുകിയ സാഹചര്യം ഇത്തവണ ഒഴിവാക്കാനായി പ്രദേശവാസികൾ ഏറെ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. മേൽപ്പാലങ്ങളുടെ ഇരുവശത്തും കാറുകൾ നിരനിരയായി കിടക്കുന്നത് മുൻപൊരിക്കലും ഇവിടെ കണ്ടിട്ടില്ലാത്ത കാഴ്ചയാണെന്നാണ് തദ്ദേശവാസികളും പറയുന്നത്. 2015 നഗരപ്രദേശങ്ങളായ മടിപ്പാക്കം, കൊട്ടർപൂരം എന്നിവിടങ്ങളിൽ പാർക്ക് ചെയ്തിരുന്ന നിരവധി കാറുകൾ വെള്ളത്തിൽ മുങ്ങിയിരുന്നു. അതേസമയം നഗരത്തിലെ 22 സബ്വേകളിലും വെള്ളം കെട്ടി നിൽക്കുന്നില്ലെന്നും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നത് ഹെവി ഡ്യൂട്ടി മോട്ടോറുകൾ ഉപയോഗിച്ച് ഒഴിവാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. 52 ഇടങ്ങളിൽ മരങ്ങൾ വേരോടെ മറിഞ്ഞു വീണിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നീക്കം ചെയ്തതായും ചെന്നൈ കോർപ്പറേഷൻ വ്യക്തമാക്കി. ചെന്നൈ, ചെങ്കൽപ്പേട്ട്, കാഞ്ചീപുരം, പുതുച്ചേരി, കടലൂർ, വിഴുപുരം തുടങ്ങിയവിടങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 185 കിലോമീറ്റർ വരെ വേഗമാർജിച്ച കാറ്റ് ഇന്ന് പുലർച്ചെയോടെയാണ് പൂർണ്ണമായും കരയിൽ കടന്നത്. രക്ഷാപ്രവർത്തനങ്ങൾക്കായി കരസേന എത്തിയിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയും ദുരിതബാധിത പ്രദേശങ്ങളിൽ വിന്യസിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ 13 കടലോര ജില്ലകളിൽ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്താകെ 2,50,000 ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ചെന്നൈയിൽ മാത്രം 169 ക്യാമ്പുകൾ ആരംഭിച്ചു. തെക്കൻ തമിഴ്നാട്ടിലൂടെ സർവീസ് നടത്തുന്നതടക്കം 30 തീവണ്ടി സർവീസുകളും ചെന്നൈ വിമാനത്താവളത്തിലൂടെയുള്ള 70 വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. ചെന്നൈ സബർബൻ മെട്രോ തീവണ്ടി സർവീസുകളും മുടങ്ങിയിട്ടുണ്ട്. അതേസമയം 12 മണിക്കൂർ അടച്ചിട്ടതിനു ശേഷം ചെന്നൈ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചിട്ടുണ്ടെന്നും പുതുച്ചേരിയിൽ ആളപായം സംഭവിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വി നാരായണസ്വാമി പറഞ്ഞു. 2,000 ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിവാർ തീരത്തോട് അടുത്തതോടെ ആരംഭിച്ച ശക്തമായ മഴ നഗരജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. മൗണ്ട് റോഡ്, മറീന, കാമരാജർശാല, എഗ്മൂർ, കെ നഗർ, ആടയാർ, സേതാപ്പെട്ട്, നന്ദനം, ECR റോഡ് തുടങ്ങിയ പ്രധാന ഇടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ചെന്നൈയിലും ശക്തമായ കാറ്റടിക്കുമെന്ന മുന്നറിയിപ്പ് ലഭിച്ചതോടെ റോഡ് യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി വലിയ ബാനറുകളും ബോർഡുകളും കോർപ്പറേഷൻ താൽക്കാലികമായി നീക്കിയിരുന്നു. മരക്കൊമ്പുകളും പഴയ ദിശാഫലകങ്ങളും മുറിച്ചു നീക്കാനും ഓടകൾ അപ്പപ്പ വൃത്തിയാക്കാൻ കൂടുതൽ ജീവനക്കാരെ നിയമിച്ചതായും കോർപ്പറേഷൻ അറിയിച്ചു. സർക്കാർ അവധി പ്രഖ്യാപിച്ചതോടെ നഗരത്തിലെ ഭൂരിഭാഗം കടകളും അടഞ്ഞു കിടക്കുകയാണ്. ഇന്നുകൂടി നഗരത്തിൽ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. നിലവിൽ പുതുച്ചേരിയുടെ 50 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ചുഴലിക്കാറ്റുള്ളത്. ഇപ്പോൾ മണിക്കൂറിൽ 85-95 കിലോമീറ്റർ വരെ വേഗത്തിലാണ് കാറ്റ് വീശുന്നത്. വരും മണിക്കൂറുകളിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി ശക്തി കുറഞ്ഞ് ചുഴലിക്കാറ്റായി മാറുമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിൽ പറയുന്നുണ്ട്. അതേസമയം 3 പേർ മരിച്ചതായും 3 പേർക്ക് പരിക്കേറ്റതായും തമിഴ്നാട് അഡീഷണൽ ചീഫ് സെക്രട്ടറി അദില മിശ്ര അറിയിച്ചു. 101 കുടിലുകൾ നാശം സംഭവിച്ചു. 380 മരങ്ങൾ വീണിട്ടുണ്ട്. അത്യാവശ്യ സേവനങ്ങൾ പൂർണ്ണമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.